കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായിരിക്കുന്ന ഈ പകൽവേളയിൽ വിശേഷാൽ നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 12-ാമത്തെ പകൽക്കാലം ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നൽകി തന്ന എല്ലാ നല്ല നിമിഷങ്ങൾക്കുമായിട്ട് ഞാൻ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുകയാണ്. വിശേഷാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് വിവിധ ടൈം സോണുകളിലായിരുന്നു കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുകയാണ്. ദൈവമക്കളെ, ഈ പകലും ഒരുമിച്ച് നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന ക്രിസ്തുയേശുവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ നല്ല ഗാനങ്ങൾ ചേർന്ന് പാടി, കർത്താവിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന ഗാനങ്ങൾ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ ഒക്കെ നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങളെ നൽകുവാനിടയായിത്തീർന്നല്ലോ. ഇന്ന് പകലിൽ വീണ്ടും നാം ദൈവപാദപീഠത്തിലായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിലയിലും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുമാറാകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ 11 ദിനരാത്രങ്ങളിൽ കർത്താവ് നമ്മെ ഐശ്വര്യമായി അനുഗ്രഹിപ്പാനിടയായി. 12-ാമത്തെ പകലിലും ഉപവാസ പ്രാർത്ഥനയുടെ 12-ാമത്തെ പകലിലും നാം കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുന്നു. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് എന്നോട് സംസാരിക്കും എന്ന് ഞാൻ വളരെ ആഴമായി തന്നെ ദൈവസേനയിൽ വിശ്വസിക്കുകയാണ്. കാരണം വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, സ്വർഗം കർത്താവിൻ്റെ സിംഹാസനമാണ്, ഭൂമി അവിടുത്തെ പാദപീഠമാണ്. നാം ഇന്ന് പകലിൽ കർത്താവിൻ്റെ പാദപീഠത്തിലാണ് കടന്നു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ദൈവവചനം പറയുന്നുണ്ട്, 2-ോ 3-ോ പേരെ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ കടന്നു വരാമെന്ന് നമ്മുടെ കർത്താവിൻ്റെ വാറ്റത്വമാകിയാൽ വാറ്റത്വപ്രകാരം കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. എബ്രായ ലേഖനം 13-ാമത് അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, ഒരു നാളും ഉപേക്ഷിക്കയില്ല, ഒരു നാളും നമ്മെ കൈവിടുകയില്ലെന്ന് കർത്താവിൻ്റെ വാറ്റത്വമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു നാളും ഉപേക്ഷിക്കാത്ത, ഒരു നാളും കൈവിടാത്ത, നമ്മെ അനാഥരായി വിടാത്ത കർത്താവിൻ്റെ സാന്നിധ്യം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ നാളുകളിലും അനുഭവിച്ചറിയുവാൻ ലഭിക്കുന്ന അവസരങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അത് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ദൈവമക്കളെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. വളരെ വേഗത്തിൽ ഒരു ചെറിയ ചിന്ത ആമുഖമായി പങ്കുവച്ചതിന് ശേഷം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കുവാൻ ദൈവകൃപയിലെ ഞാൻ താല്പര്യപ്പെടുകയാണ്. നമ്മുടെ അല്പ നിമിഷത്തെ ആമുഖ ചിന്തയ്ക്കായിട്ട് യെശയ്യാവിൻ്റെ പുസ്തകം 25-ാമത് അധ്യായം അതിൻ്റെ 4-ാമത്തെ തിരുവചനം, യെശയ്യാവിൻ്റെ പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ തിരുവചനം ഞാൻ വായിക്കുന്നു. ഭയങ്കരമായ ചീറ്റൽ മതിലിന് നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവന് ഒരു ദുർഗവും ദരിദ്രന് അവൻ്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലും ആയിരിക്കുന്നു. പ്രൈസല്ലോ, നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് അല്പനിമിഷത്തെ ആമുഖ സന്ദേശത്തിനായിട്ട് നാം വായിക്കുവാനിടയായിട്ടിരുന്നത്. ഇവിടെ പ്രവാചകൻ പറയുകയാണ്, ഭയങ്കരമായ ചീറ്റൽ മതിലിന് നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ. പ്രൈസല്ലോ, ദൈവമക്കളെ, നമുക്കെ പലപ്പോഴും ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ, വെല്ലുവിളികളുടെ സാഹചര്യങ്ങളിലൂടെ, വൈധരണികളിലൂടെ യാത്ര ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ടവരാണ്. അതൊരു പക്ഷേ രോഗമാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടാകാം, ശത്രുവിൻ്റെ വെല്ലുവിളികളാകാം, തീർത്തും പ്രതികൂലങ്ങളായ സാഹചര്യങ്ങളാകാം. ജീവിതത്തിൽ ഏത് പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിലൂടെ, രോഗത്തിൻ്റെ സാഹചര്യത്തിലൂടെ, പ്രതിസന്ധിയുടെ സാഹചര്യത്തിലൂടെ കടന്നു പോയാലും നമ്മെ കൈവിടാതെ നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഞാനിന്ന് പകലിൽ വളരെ സന്തോഷത്തോടുകൂടിയാണ് ദൈവസന്നിധി നിൽക്കുന്നത്. 4 വർഷങ്ങൾക്കപ്പുറം എൻ്റെ ജീവിതത്തിൽ വളരെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നുപോയി, വെല്ലുവിളിയുടെ നടുവിലൂടെ കടന്നു പോകുവാനിടയായിത്തീർന്നു. 2018 December 12th. പ്രൈസല്ലോ, ബാംഗ്ലൂരിൽ വെച്ച് പെട്ടെന്ന് എൻ്റെ BP ഷൂട്ടപ്പ് ചെയ്യുവാനിടയായി.
തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബി പി ഒക്കെ നോക്കിയപ്പോൾ ക്രമാതീതമായി ബി പി ഉയരുവാനിടയായി. ഏതാണ്ട് 240-170. പ്രൈസോ. അവിടെ നിന്ന് തൊട്ടടുത്തുള്ള വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാനിടയായി. അവിടെ ചെന്നപ്പോൾ ഇതേ ബി പി. കാഷ്വാലിറ്റിയിൽ വെച്ച് എന്നെ പരിശോധിച്ച ഡോക്ടർ എന്നോട് ചോദിച്ചു, ഡു യു നോ വാട്ട് സ്റ്റേജ് യു ആർ? ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുക, കിടക്കുക. പ്രൈസോ. അദ്ദേഹം അടുത്ത് എന്നോട് പറഞ്ഞത്, യുവർ ബ്രെയിൻ ഈസ് അബൌട്ട് ടു ബി ഹാംറേജ്ഡ്. പ്രൈസോ. നിന്റെ ബ്രെയിൻ പൊട്ടിപ്പോകാൻ തുടങ്ങുകയാണ്, നിനക്കറിയാമോ നീ ഏത് സാഹചര്യത്തിലാണ്? പ്രൈസോ. ആ ഒരു സാഹചര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പ്രൈസോ. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിപ്പാനിടയായി. പ്രൈസോ. ദൈവദാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അത്ഭുത കരം എൻ്റെ മേൽ വെളിപ്പെടുവാനിടയായി. എന്നെ ആമേൻ CT സ്കാൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു ഡോക്ടറാണ് കൊണ്ടുപോയത്. അദ്ദേഹം കൊണ്ടുപോകുമ്പോൾ ഞാനിങ്ങനെ അവിടെ കിടന്നുകൊണ്ട് സ്ട്രെസ്സിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഹേ മരണമേ നിൻ്റെ ജയം എവിടെ, ഹേ മരണമേ നിൻ്റെ വിഷമുള്ളവിടെ. ഞാനിങ്ങനെ ഒരു നിമിഷം പ്രാർത്ഥിച്ച നിമിഷം പ്രൈസോ എന്നെ കൊണ്ടുപോയ ഡോക്ടർ എന്നോട് ചോദിച്ചു, വാട്ട്, എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നത്തിങ്, ഒന്നുമില്ല. ഉടനെ അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഫിയർ നോട്ട്, ഐ ആം വിത്ത് യു. പ്രൈസോ. ഞാൻ ആ സ്നേഹിതൻ്റെ ആമി പേര് നോക്കിയപ്പോൾ ഹൈന്ദവനായ ഒരു സഹോദരനാണ്. പ്രൈസോ. ഫിയർ നോട്ട്, ഐ ആം വിത്ത് യു എന്ന് ആ ഡോക്ടറിനോട് പറയണമെങ്കിൽ, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് ആ ഡോക്ടറിനോട് പറയണമെങ്കിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. പ്രൈസോ. ഡോക്ടറല്ല പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ദൈവ സാന്നിധ്യം, അദ്ദേഹത്തെ കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിപ്പിച്ചതാണ് എന്ന് എനിക്ക് മനസ്സിലാകുവാനിടയായി. അപ്പോൾ ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഇപ്രകാരമുള്ള പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, ശോധനകൾ ജീവിതത്തിന് നേരെ ഭയങ്കരമാണ്, ചീറ്റലുകൾ മതിലിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ, ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ നമ്മെ സഹായിപ്പാൻ, നമ്മെ വിടുവിപ്പാൻ നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഒത്തിരി പ്രതിസന്ധികളുണ്ട്. ഐ മീൻ യു ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, അവൻ ദൂരത്തു നിന്ന് അവനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്തു വരുന്ന മുമ്പ് അവന് വിരോധമായി ദുരാലോചന ചെയ്തു. നമുക്ക് വളരെ പരിചയമുള്ള ഭാഗമാണ്. ജോസഫ് ദൂരത്തു നിന്ന് വരുന്നത് കണ്ടപ്പോൾ തന്നെ അവൻ്റെ സഹോദരന്മാർ അവനെതിരായിട്ട് ദുരാലോചന ചെയ്യുവാനിടയായിട്ടിരുന്നു. ഭയങ്കരമായ ചീറ്റൽ മതിലിന് നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുകയാണ്. ശ്രദ്ധിച്ചാട്ട്, ആമൻ, തൻ്റെ അപ്പൻ തൻ്റെ പിതാവ് പറഞ്ഞതനുസരിച്ച് സാധനങ്ങളുമായി, ആഹാര സാധനങ്ങളുമായി സഹോദരന്മാരെ കാണാൻ വേണ്ടി പോയ യോസഫ് അവൻ ദൂരത്തിൽ നിന്ന് വരുന്നത് കണ്ടപ്പോൾ തന്നെ അവൻ്റെ സഹോദരന്മാർ അവനെതിരെ ദുരാലോചന കഴിക്കുവാനിടയായിട്ടിരുന്നു. ഭയങ്കരന്മാരായ സഹോദരന്മാർ, ആമ 11 സഹോദരന്മാർ, ആമ തൻ്റെ സഹോദരന്മാർ തനിക്കെതിരായി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ 10 സഹോദരന്മാർ തനിക്കെതിരായി നിന്നുകൊണ്ട് ആലോചന കഴിക്കുകയാണ്. യോസഫിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പ്രൈസോ. അവരവനെ കൊല്ലാൻ വേണ്ടിയാണ് പദ്ധതി ഒരുക്കിയത്. പക്ഷേങ്കിൽ ആമീൻ, ദൈവം ആ പദ്ധതികളെയെല്ലാം ആമീൻ അസാധുവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ദൈവം ആ പദ്ധതികളെ, ആലോചനയെല്ലാം വ്യർത്ഥമാക്കിക്കൊണ്ട് യോസഫിനെ മാനിക്കുവാൻ, ഉയർത്തുവാനിടയായിത്തീർന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ആമീൻ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ പറയട്ടെ, ഭയങ്കരന്മാരുടെ ചീറ്റലുകൾ മതിലിന് നേരെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുമ്പോൾ പ്രൈസോ നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. 137-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഇടിച്ചു കളവീൻ അടിസ്ഥാനം വരെ, അതിനെ ഇടിച്ചു കളവീൻ എന്നിങ്ങനെ പറഞ്ഞ് ഏദോമ്യർക്കായി യഹോവേ യെരുശലേമിൻ്റെ നാൾ ഓർക്കണമേ. പ്രൈസോ. ആമേൻ. ബാബേൽ യെരുശലേമിനെ ആക്രമിക്കുമ്പോൾ സഹോദരങ്ങളായ ഏദോമ്യർ പറയുക, ഇടിച്ചു കളവീൻ, ഇടിച്ചു കളവീൻ, അതിൻ്റെ അടിസ്ഥാനം വരെ ഇടിച്ചു കളവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ ഏദോമ്യർ യെരുശലേമിനെതിരെ, യഹൂദയ്ക്കെതിരെ ആമേൻ തൻ്റെ ജനത്തിനെതിരെ നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ഭയങ്കരമായ ചീറ്റൽ മതിലിന് നേരെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുമ്പോൾ ദൈവമക്കളെ നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം, പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും അരുത് എന്ന് കൽപ്പിച്ചു.
പ്രൈസലോ അപ്പോസ്തലപ്രവൃത്തി നാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ശൈശവ ആ സഭയുടെ ശൈശവ ദശയിൽ ദൈവസഭയ്ക്കെതിരായി ആമേൻ അല്ലേലൂയ പുരോഹിതന്മാരും യഹൂദ അധിപതികളും ആമേൻ ഒരുമിച്ച് എഴുന്നേറ്റ് അവരോട് പറയുക ശിഷ്യന്മാരോട് പറയുക യേശുവിൻ്റെ നാമത്തിൽ ഇനി സംസാരിക്കരുത് ഭയങ്കരമാർ ചീറ്റൽ മതിലിന് നേരെ ആമീൻ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുകയാണ് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ യോസഫിനെതിരെ സഹോദരന്മാർ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചതുപോലെ ആമീൻ ഇസ്രയേലിനെതിരെ യഹൂദാ ജനത്തിനെതിരെ ഏദോമിയർ പറഞ്ഞതുപോലെ ആദിമ സഭയ്ക്കെതിരെ ആമീൻ യഹൂദാ മതാധിപതികൾ പറഞ്ഞതുപോലെ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനെതിരെ രോഗങ്ങളോ പ്രതിസന്ധികളോ കഷ്ടങ്ങളോ ഇതുപോലെയുള്ള ഭയങ്കരമായ ചീറ്റലുകൾ ആഞ്ഞടിക്കുമ്പോൾ സഹായകനായി സങ്കേതമായി നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവമുണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയുടെ പന്ത്രണ്ടാമത്തെ പകലിൽ ആ ദൈവ സാന്നിധ്യം ഏറ്റെടുക്കുന്നെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിത്തീരും വലിയ വിടുതലായിത്തീരും ദൈവകാര്യങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദിവസത്തിൽ അടയ്ക്കാം ഞങ്ങളുടെ പിതാവേ നല്ലതും അനുഗ്രഹിക്കപ്പെട്ടതുമായ ഈ നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഭയങ്കരമായ ചീറ്റൽ മതിലിന് നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവൻ ഒരു ദുർഗം ദരിദ്രൻ അവൻ്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലുമാണല്ലോ കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് ശരണമായി അങ്ങ് ഞങ്ങൾക്ക് ആശ്രയമായി അങ്ങ് ഞങ്ങൾക്ക് സങ്കേതമായി വെളിപ്പെടുന്ന കൊണ്ട് സ്തോത്രം ദൈവകാര്യങ്ങളുടെ അടിയങ്ങളെ ഒരിക്കൽ കൂടെ താഴ്ത്തുന്നു എല്ലാം മാനവും മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.